നമസ്കാരം, സ്വാഗതം സാരഥിയിലേക്ക്. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് നമ്മളോട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സാരഥിയിൽ എല്ലാ ദിവസവും ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിനെ കുറേ ടാലൻസും അവരുടെ വിശേഷങ്ങളും എല്ലാമാണ് നമ്മൾ സാരഥി എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിൽ പരിചയപ്പെടാറുള്ളത് അല്ലേ. അപ്പോൾ ഇന്നും നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു ഗസ്റ്റാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ആർട്ടിസ്റ്റാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം റീച്ചൽ ജോൺ. വെൽക്കം ടു ദി ഷോ റീച്ചൽ. Thank you so much for having me. Yes, അവർ റീച്ചലിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്കിന്ന് അറിയാനായിട്ടുണ്ട് കേട്ടോ. ആള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിലേക്കുണ്ട് അല്ലേ. അതെ. യെസ്. പെയിന്റിംഗ് കാര്യങ്ങളിൽ കുഞ്ഞിലെ വരച്ചൊക്കെ തുടങ്ങി അങ്ങനെയുണ്ടോ? കുഞ്ഞിലെ ഹോബി ആയിട്ടായിരുന്നു. പക്ഷേ ലേറ്റർ ഒരു ഒരു 10 വർഷമായിട്ടാണ് അത് സീരിയസ്ലി ഒരു പാഷൻ, ഹോബി പാഷൻ ആയി അങ്ങനെ പ്രൊഫഷനായി. അതെ, ശരിക്കും. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള, അപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലൊരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിശേഷങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആള് ഇതുവരെ ചെയ്തതിലൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ചോദിക്കാം. അതിന് മുൻപ് എവിടെയാ സ്റ്റേ ചെയ്യുന്ന? യുഎയിൽ. അബുദാബി. അബുദാബിയിലാണ്. ആഹാ, അത് ശരി. ഓക്കെ. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാമിലി, ഹസ്ബൻഡ്, രണ്ട് മക്കളാണ്. മക്കൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. ഓക്കെ, വലിയ മക്കളാണല്ലേ. അത് കണ്ടാ പറയില്ല അല്ലെ, നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അത്ര വലിയ മക്കളാന്ന് പറയില്ല. ഓക്കെ. പെൺകുട്ടികൾ, ആൺകുട്ടികൾ? ഒരു മോനും ഒരു മോളും. ഒരു മോനും മോളാണ്. ശരി ശരി. ഓക്കെ. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും വലിയതായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറെ ടൈം കിട്ടും അല്ലേ. അതെ അതെ അതെ, അങ്ങനെയാണ്. എന്റെ മക്കള് വളരുന്ന അനുസരിച്ചാണ് എന്റെ ഒരു ഗ്രോത്തും ഉണ്ടായത്. അത് പാരലലി വന്ന സംഭവമാണ്. ഓക്കെ, ശരി. അപ്പോ എനിക്കൊന്നും പല മീഡിയത്തിൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ തുടങ്ങിയപ്പം ശരിക്കും ഓയിൽ ആയിരുന്നു എന്റെ ഫേവറേറ്റ് മീഡിയം. അത് അതിൽ അത് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു കഴിഞ്ഞ 2 വർഷം ആയിട്ട്, മേ ബി പാൻഡമിക്കിന്റെ സമയത്താണ് ഇപ്പോൾ കൂടുതൽ മീഡിയംസ് എക്സ്പ്ലോർ ചെയ്യാനും അത് വെച്ചിട്ട് ട്രൈ ചെയ്യാന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിൽ വന്നത്. അപ്പൊ അങ്ങനെ ആണ് ഞാനിപ്പം മെയിൻലി ഓയിൽ, പിന്നെ അക്രിലിക് ചെയ്യും, പിന്നെ ചാക്കോൾ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് പാസ്റ്റൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും മീഡിയംസ് ആണ് ഇപ്പം കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. അത് ശരി. ഓക്കെ. അപ്പൊ ഏറ്റവും ഈസി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ തമ്മിൽ? ഇല്ല, എല്ലാ മീഡിയത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു രീതിയാണ്. ബുദ്ധിമുട്ടെന്നുള്ളതല്ല, നമ്മൾ ആ മീഡിയത്തെ പഠിക്കുക എന്നുള്ളതാണ്. ഓരോ മീഡിയവും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയുണ്ട്. അത് അതിനകത്ത് നമ്മൾ എല്ലാ മീഡിയവും എക്സ്പ്ലോർ ചെയ്തിട്ട് മേ ബി ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് നമ്മൾ വരും. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്. ആണല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ ഒരുപാട് വർക്ക്സ് ആളുടെ ഉണ്ട്. ആക്ച്വലി എനിക്കൊന്നും വലിയ വലിയ ക്യാൻവാസ് ഒക്കെ ആണ് കൂടുതലുള്ളത്. നമുക്കപ്പോ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങൾ, ഡിഫറെന്റ് സംഭവങ്ങൾ, ഇത് ചാർക്കോൾ വെച്ച് പറഞ്ഞത് അല്ലേ? അത് ചാർക്കോൾ പറഞ്ഞത്. യെസ്. ഇത് ആക്ച്വലി ഫസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നത്? ചാക്കോൾ എന്ന് പറയുമ്പോഴത്തേന് ഇത് ബേസിക്കലി വൈൻ ചാക്കോൾ എന്ന് പറയും. അതായത് നമ്മുടെ ഗ്രേപ്പ് വൈൻ ഇല്ലേ, ഗ്രേപ്പ് വൈൻ്റെ സ്റ്റിക്ക് നമ്മൾ അത് കരിച്ചിട്ടാണ്, അത് മാർക്കറ്റിൽ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അത് അതിൻ്റെ ആ ഒരു പീസ് കരിയാണ്, അതാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം അത് അതാണ് ചാക്കോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാർക്ക് വാല്യൂ വരണേന് അതിൻ്റെ വേറെ കുറച്ചുകൂടെ വേറെ അതിൻ്റെ ചാക്കോളിൻ്റെ തന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ ബേസിക്കലി അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്ലൈൻ പോലെ കൊടുക്കും. അല്ല, അത് നമ്മൾ വരയ്ക്കുക തന്നെ. അപ്പൊ നമ്മൾ ആ ഒരു കൂടുതലും പോർട്രേറ്റ്സ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നതെങ്കിൽ ആ പോർട്രേറ്റ് വരയ്ക്കുന്ന നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കുന്നത് പോലെ തന്നെ സ്കെച്ച് ചെയ്ത്. അതെ അതെ, അത് വളരെ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. നമ്മള് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സീലർ അടിക്കാൻ പറ്റും. സീലർ അടിച്ചിട്ട് ദെൻ എന്നിട്ട് ഫ്രെയിം ചെയ്ത് വെക്കുക. അതാണ് നമുക്ക് സേഫ് ആയിട്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യാന്നുള്ളതാണ്. യെസ്. അപ്പൊ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സിബിഷൻസ് പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ, എക്സിബിഷൻസ് ചെയ്യുന്നുണ്ട്. ഈ പാൻഡമിക് സമയത്ത് നമ്മൾ എല്ലാവരും എല്ലാവരുടെയും പ്രൊഫഷന്റെ പോലെ തന്നെ ആദ്യം വിർച്വലി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ കൂടുതൽ എക്സിബിഷൻസ് ഉണ്ട്. ഞാനിപ്പം ലാസ്റ്റ് വീക്ക് ആയിരുന്നു വേൾഡ് ആർട്ട് ദുബായ്. ഞാൻ
സോളോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ദുബായ്? ഒരു ഭയങ്കര എന്താ പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം പല രാജ്യത്തു നിന്നുള്ള ആർട്ടിസ്റ്റുകൾ, ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ളവർ വരും, പല ഗാലറീസ് ഉണ്ട്, പിന്നെ അതുകൊണ്ട് നല്ല ഫുട്ഫോൾ ആണ്, ആളുകൾ ഒരുപാട് പേര് കാണാനും നമുക്കൊരു ഒരു പ്രത്യേക തരം ഒരു ഒരു എനർജിയാണ് നമുക്ക് അവിടെ. അതെ, അതിന്റെ ഇപ്രാവശ്യത്തെ ഒരു 4000 ആർട്ട് വർക്ക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ 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 അതെ, നമ്മള് നമ്മുടെ ഒരു നമ്മളെ ഒരു പ്രോപ്പർലി എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡിയോ വാളില് എക്സിബിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ശരിക്കും അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് ഓയിലാണ്, ഞാൻ ചെറുത് കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അതെ അതെ അതെ, ഇത് ഇത് ലാൻഡ്സ്കേപ്പ് ആണ്. അതിന്റെ ഒരു ക്ലോസ് അപ്പ് വീഡിയോ ഉണ്ട്, അപ്പം അതിന്റെ ഡീറ്റെയിലിംഗ് കാണാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എനിക്ക് വീട്ടിൽ തന്നെ ഒരു ആർട്ട് സ്റ്റുഡിയോ ഉണ്ട്, അപ്പം അവിടെ ഈവനിങ്സിൽ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ അഡൾട്സ് ചെറിയ ചെറിയ ഷോർട്ട് വർക്ക് ഷോപ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓ, അത് ശരി. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അതും കുറച്ച് ബിസി ആയിരിക്കും. അതെ 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 അതെ. ഓക്കെ, ഇത് സ്പ്രെഡ് ആവണ്ട, അത് തന്നെ മേളിൽ വെക്കണം. അത് ഒന്ന് കാണിച്ചോ. ഇതും ഒരു ചെറിയ വർക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ, നോർമലി ഇപ്പൊ എല്ലാം വലിയ വർക്ക്സ് ആണ് ചെയ്യുന്നത്. അതെ, എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ആള് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ബാക്കി എന്തായാലും നമുക്ക് വലിയ വലിയ ക്യാൻവാസ് ആയതുകൊണ്ട്. ഇത് എന്താ മീഡിയം? ആക്ച്വലി ഇത് ഓയിൽ ആണ്. ഓയിൽ തന്നെയാണ്. ഓക്കെ, ഓയിലാണ് ഫസ്റ്റ് പറഞ്ഞ പോലെ ചെയ്തു തുടങ്ങിയത്. ഓക്കെ, ഇപ്പം അബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അബ്സ്ട്രാക്ട്സ് വർക്ക്സ് ഒക്കെ അക്രിലിക്കിലാണ് ചെയ്യുന്നത്, കാരണം കുറച്ചുകൂടെ അത് അതിന്റെ ഒരു മെത്തേഡാണ്, ഈസി ഉണങ്ങുന്നത് കൊണ്ട്. ഈ ഓയിലിൽ കുറെ സമയം എടുക്കും ഉണങ്ങാൻ. ശരി ശരി. ഓക്കെ, എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ വേറെന്തൊക്കെ ഇനിയിപ്പോൾ ചെയ്തിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഇപ്പോൾ എക്സിബിഷൻ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പള്ളി റിലേറ്റഡ് ഒരു സംഭവം ചെയ്തിട്ടുള്ളൊരു കാര്യം എൻ്റെ അടുത്ത്. അതെ, ഞാൻ ഈ ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു പെയിന്റിങ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അത് ഒരു അത് എൻ്റെ ഒരു കോൺസെപ്റ്റുവൽ ഡിസൈനിലായിട്ട് വന്നത്. അത് ഒരു ട്രയാങ്കിൾ എന്നുള്ളൊരു എലമെൻ്റാണ് എൻ്റെ ഒരു കോമ്പോസിഷണൽ എലമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ട്രയാങ്കിളിന്റെ ഡിഫറെന്റ് പാറ്റേൺസിൽ ക്രൈസ്റ്റിന്റെ ഒരു ഇത് ക്രൈസ്റ്റിന്റെ മുഖവും ഇത് ബ്ലഡ് ഇങ്ങനെ ഒരു കാസയിലേക്ക് വീഴുന്നത്, അതിനൊരു അതിന് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് രണ്ട് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസും ഉണ്ട്, അല്ലാതെ ഡിസൈൻ വൈസ് ഉള്ള ഒരു ഇതുണ്ട്. അതായത് ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേന് ഏറ്റവും സ്ട്രോങ് സ്ട്രക്ചറാണ്. സോ ലൈക്ക് നമ്മൾ ദൈവത്തെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരിത്. അപ്പം പിന്നെ അതുപോലെ അത് നമ്മൾ ട്രയാങ്കിളിനായി ട്രിനിറ്റി ആയിട്ടും നമുക്ക് നമ്മൾ സ്പിരിച്വലി അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പം ആ ഉള്ള തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഈ ഒരു ഡിസൈൻ വന്നത്. അതെ അതെ, നമ്മൾ ഈ ഏത് വർക്കിന് പുറയിലും മുമ്പിലും എല്ലാം ഈ തോട്ട് പ്രോസസ് ആണ് നമ്മളെ അത് നയിക്കുന്നത്. കൊള്ളാട്ടോ, നല്ലൊരു കൺസെപ്റ്റ് അല്ലേ. അപ്പൊ അതിന്റെ വർക്ക് നടക്കുന്നുള്ളൂ അല്ലേ? അല്ല, അതെന്ന് വെച്ചാൽ ഞാനത് ഞങ്ങളുടെ എന്റെ ചേർച്ചിന് ഞങ്ങളൊരു ഫണ്ട് റേസിംഗിന് വേണ്ടി എന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ആ പെയിന്റിങ്സ് വിൽക്കാനാണ്. അപ്പൊ വിൽക്കുന്നതിന്റെ ആ ഒരു എമൗണ്ട് എന്തായാലും നല്ലൊരു കൺസെപ്റ്റില് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഓൾറെഡി ഞാൻ 6 പീസ് ചെയ്തിട്ടുണ്ട് ഓർഡർ കിട്ടുന്നതനുസരിച്ച്. അപ്പൊ അതിനകത്ത് ക്ലയൻസിന്റെ ഇന്റീരിയറിന്റെ കളേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് ആ കളർ തന്നെ ഒത്തിരി കളേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഈ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും അപ്പം അത് ക്ലയൻസിന്റെ ആയിട്ടൂടെ ഡിസ്കസ് ചെയ്യുക, അവരുടെ ഇന്റീരിയറുമായിട്ടൂടെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തു. അതെ അതെ, നല്ല കാര്യം, കൊള്ളാം. ഓക്കെ, അപ്പൊ എങ്ങനെ ആക്ച്വലി ഇപ്പൊ പഠിക്കണം എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം? അതെ, ഞാൻ എന്റെ വീട്ടിലാണ്, അബുദാബിയിലാണ്, വീട്ടിലാണ്. സൂം ക്ലാസ് നേരത്തെ പാൻഡമിക് സമയത്ത് എടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ പക്ഷേ ഇൻ പേഴ്സൺ ക്ലാസ് ആണ് കൂടുതലും എടുക്കുന്നത്. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ സൂമിൽ നമുക്ക് നോക്കി അതെ പറഞ്ഞു കൊടുക്കാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലും ചോദിക്കാനോ അതിന്റെ സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും
ഞാനിപ്പം സ്റ്റുഡൻസ് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അവർ ആ ബേസിക് ഡ്രോയിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, കാരണം ആ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ദെൻ പിന്നെ ഗ്രാജുവലി പല മീഡിയംസ് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ബേസിക് ഡ്രോയിങ് സ്കെച്ചിങ് ഒന്ന് തറവാക്കുക എന്നുള്ളതാണ്, എന്നിട്ട് നമുക്ക് പിന്നെ ഡെവലപ്പ് ചെയ്ത് എന്തിലേക്ക് വേണമെന്നുള്ളത് പിന്നെ ചെയ്യാന്നുള്ളത്. അതൊരു അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആർട്ട് എന്നുള്ളതിന്റെ. അപ്പം അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ശരിക്കും കുട്ടികൾക്ക് എന്നുള്ളതുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം വരയ്ക്കാനൊക്കെ അറിഞ്ഞിട്ട് ഇതുവരെ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടാവും? അങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ അവര് ഷോർട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പ് ആയിട്ട് അങ്ങനെ ഉണ്ട്, എനിക്ക് പല പ്രോഗ്രാംസ് ഉണ്ട്. അതെ, പകൽ സമയത്ത് ഇപ്പം വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ പകൽ സമയത്ത് വരത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒരു പെയിന്റിങ് ചെയ്യത്തെ, ഇപ്പൊ കുറച്ച് എന്തെങ്കിലുമൊക്കെ പെയിന്റിങ് ചെയ്യാൻ അറിയാവുന്നവർ, പക്ഷെ ഒരു ഗൈഡൻസ് ആവശ്യമുള്ളവർ, അപ്പൊ അങ്ങനെയുള്ളവരും വരും. അപ്പൊ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരു ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഒരു ഒരു വർക്ക് തീർക്കുക, അങ്ങനെയും ചെയ്യാം. എക്സിബിഷൻ ഇപ്പം ഇനി മെയില് സിംഗപ്പൂരിലൊരു എക്സിബിഷൻ ഉണ്ട്. ഇപ്പം ഇപ്പം അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. സിംഗപ്പൂരിൽ വരുന്ന എക്സിബിഷൻ ആക്ച്വലി ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു പൂന ബേസ്ഡ് ആർട്ടിസ്റ്റ് ഉണ്ട്, പരാഗ് ബോസെ എന്ന് പറയുന്ന ഒരു അവാർഡ് വിന്നിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിലാണ്. അപ്പം ഞങ്ങൾ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ട് ഫ്രം അറൗണ്ട് ദ വേൾഡ്. ക്ലാസ്സസ് ഒക്കെ സൂമിലാണ്. അപ്പം നമ്മൾ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ ഒരു എക്സിബിഷൻ ആണ്, ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരോട് ചേർന്നുള്ള ഒരു എക്സിബിഷൻ സിംഗപ്പൂരിൽ വെച്ച് നടത്തുന്നത്. അത് മെയിലാണ്, അതിന്റെ പ്രിപ്പറേഷൻ ഒരുപാട് വർക്ക്സ് ഇനിയും പല പല മീഡിയം എല്ലാം ട്രൈ ചെയ്തിട്ട് ഒരുപാട് വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഗസ്റ്റ് ആയിട്ട് വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു അതിഥിയുമായിട്ട് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.